ആകാശത്ത് വലിയൊരു വവ്വാൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് പ്രേതത്തെപ്പോലെ പടിഞ്ഞാറോട്ട് ചിറകടിച്ചു നീങ്ങി. സാധാരണ വവ്വാലുകൾ വട്ടം കറങ്ങുകയാണ് പതിവ്, പക്ഷേ ഇത് നേരെയാണ് പറക്കുന്നത്. എത്തേണ്ടത് എവിടെയാണെന്ന് അതിനറിയാമെന്ന് തോന്നുന്നു. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇഷ്ലാറ്റ്സ്. ലോകത്തെ മുഴുവൻ വിറപ്പിച്ച ഭീകര നോവൽ ഡ്രാക്കുളയിലെ വരികളാണിത്. ബ്രാം സ്റ്റോക്കർ 1897 ഡ്രാക്കുള എഴുതിയതോടെ ലോകമാകെ വവ്വാലുകളുടെ ഇമേജ് ആകെ മോശമായി. അത്രയ്ക്ക് ഭീകരരായിരുന്നു ഡ്രാക്കുളയിലെ വവ്വാലുകൾ. ഡ്രാക്കുള പ്രഭു പാതിരാ നേരത്ത് വവ്വാലായി മാറുമെന്നാണ് നോവലിൽ ഹാർക്കർ വിശ്വസിക്കുന്നത്. ഇതു വായിച്ചതോടെ ആളുകളിൽ വവ്വാൽ പേടി നിറഞ്ഞു. മനുഷ്യരക്തം വലിച്ചു കുടിക്കുന്ന ഭീകരരാണ് വവ്വാലുകളെന്ന് പലരും വിശ്വസിച്ചു. പക്ഷേ അതെല്ലാം തെറ്റായിരുന്നു. ലോകത്ത് 12,000 ഇനം വവ്വാലുകളാണ് ഉള്ളത്. അതിൽ വെറും 3 കൂട്ടരാണ് രക്തം കുടിക്കുന്നവർ. അതാകട്ടെ മനുഷ്യരക്തവുമല്ല, മൃഗങ്ങളെ കടിച്ച് ചെറിയ മുറിവുണ്ടാക്കിയ ശേഷം നക്കി കുടിക്കുകയാണ് ചെയ്യുക, പൂച്ച പാൽ കുടിക്കുന്നത് പോലെ. ഡ്രാക്കുളയെപ്പോലെ പല്ലുകൾ ആഴ്ത്തി രക്തം വലിച്ചു കുടിക്കുന്ന വവ്വാലുകൾ ലോകത്തെവിടെയുമില്ല. വവ്വാലുകളെപ്പറ്റി പറയുമ്പോൾ ബാറ്റ്മാനെ മറക്കാൻ പറ്റുമോ? ബോബ് കേൺ, ബിൽ ഫിൻഗർ എന്നീ കലാകാരന്മാരാണ് DC കോമിക്സിന് വേണ്ടി 1939 ഈ സൂപ്പർ ഹീറോയെ സൃഷ്ടിച്ചത്. തൻ്റെ അച്ഛനെയും അമ്മയും വില്ലന്മാർ കൊല്ലുന്നത് കണ്ട ബ്രൂസ് എന്ന കുട്ടി പിന്നീട് തൻ്റെ ജീവിതം തന്നെ ക്രിമിനലുകൾക്കെതിരായ പോരാട്ടത്തിനായി മാറ്റിവെച്ചു. അതിനായി അവനൊരു പേര് സ്വീകരിച്ചു, ബാറ്റ്മാൻ. മറ്റ് സൂപ്പർ ഹീറോയെപ്പോലെയല്ല ബാറ്റ്മാൻ. ബാറ്റ്മാന് സൂപ്പർ പവറുകൾ ഒന്നുമില്ല. സ്വന്തം ബുദ്ധിയും ശക്തിയും മാത്രമാണ് ബാറ്റ്മാൻ്റെ പവർ. മനുഷ്യരുടെ മണ്ടൻ വിശ്വാസങ്ങൾ കാരണം ഏറ്റവും കഷ്ടത അനുഭവിക്കുന്ന ജീവികളാണ് വവ്വാലുകൾ. മരിച്ചുപോയവരുടെ ഗതി കിട്ടാത്ത ആത്മാവുകളാണ് വവ്വാലുകളായി വരുന്നതെന്നാണ് ഇംഗ്ലണ്ടിലെ പണ്ട് മുതലേ ഉള്ള വിശ്വാസം. വവ്വാലുകൾ മനുഷ്യൻ്റെ രക്തം വലിച്ചു കുടിക്കുമെന്ന് പുരാതന ബാബിലോണിയക്കാർ വിശ്വസിച്ചിരുന്നു. വവ്വാലുകളുടെ ശരീരത്തിൽ അപകടകാരികളായ പല രോഗാണുക്കളും ഉണ്ടെങ്കിലും അതുകാരണം വവ്വാലുകൾക്ക് രോഗം വരാറില്ല. ഒട്ടുമിക്ക രോഗാണുക്കളെയും പ്രതിരോധിക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. രാത്രിയിൽ ഇര തേടുന്ന ജീവികളാണ് വവ്വാലുകൾ. എക്കോ ലൊക്കേഷൻ എന്ന സൂത്രം ഉപയോഗിച്ചാണ് വവ്വാലുകൾ രാത്രിയിൽ വഴിയറിയിക്കുന്നത്. ശബ്ദ തരംഗങ്ങൾ ഉണ്ടാക്കിയ അത് മുന്നിലുള്ള വസ്തുക്കളിൽ തട്ടി തിരിച്ചെത്തുന്ന വിദ്യയാണിത്. ഈ സൂത്രം ഉപയോഗിച്ച് ഏത് ഇരുട്ടിലും എത്ര ചെറിയ ഇരയും തിരിച്ചറിയാൻ വവ്വാലുകൾക്ക് കഴിയും. ഡ്രാക്കുള വന്നതോടെ ഒരുപാട് സിനിമകളിൽ വവ്വാലുകൾക്ക് നല്ല വേഷം കിട്ടി. 1945 ഇറങ്ങിയ വാമ്പയർ എന്ന ഫ്രഞ്ച് സിനിമയിൽ പ്രധാന വില്ലൻ വവ്വാലായിരുന്നു. 1962 കിസ് ഓഫ് ദ വാമ്പയർ സിനിമയിൽ രക്തം കുടിക്കുന്ന വവ്വാലുകളെ കാണിച്ചു. ആദ്യകാലത്ത് സിനിമകളിൽ അഭിനയിക്കാനായി വവ്വാലുകളെ കെണിവച്ചു പിടിച്ചിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ വവ്വാൽ കോളനി അമേരിക്കയിലെ ടെക്സസിലുള്ള ബ്രാക്കൺബാറ്റ് കേവ് ആണ്. 2 കോടി വവ്വാലികൾ ഇവിടുണ്ട്. ഇത്രയും വവ്വാലികൾ ഒറ്റ രാത്രി കൊണ്ട് തിന്നു തീർക്കുന്നത് 2,000 കിലോ പ്രാണികളെയാണ്. ഇത്രയധികം വവ്വാലികൾ ഒന്നിച്ച് കൂട്ടമായി പറന്നുയരുമ്പോൾ അത് വലിയൊരു കറുത്ത മേഘം പോലെ റഡാറുകളിൽ പതിയാറുണ്ട്. അടുത്തിടെ നമ്മുടെ നാട്ടിൽ ആളുകൾ വവ്വാലികളെ പേടിക്കാൻ തുടങ്ങിയത് നിപ്പ രോഗം പരന്നപ്പോഴാണ്. ഈ രോഗമുണ്ടാക്കുന്ന വൈറസിനെ മനുഷ്യരിൽ എത്തിച്ചത് വവ്വാലികളാണ് എന്നായിരുന്നു വാർത്ത. ജന്തുക്കളിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുന്ന രോഗങ്ങൾക്ക് ഒരു പേരുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? സൂനോട്ടിക് ഡിസീസസ്. പക്ഷേ ഇതൊന്നും കേട്ട് പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. കാരണം വവ്വാലികൾ മനുഷ്യരെ ആക്രമിക്കാറില്ല. കാടും മറ്റും വെട്ടി നശിപ്പിച്ചതുകൊണ്ട് താമസിക്കാൻ സ്ഥലമില്ലാതായപ്പോഴാണ് വവ്വാലുകൾ കൂട്ടത്തോടെ നാട്ടിലേക്ക് ഇറങ്ങി തുടങ്ങിയത്.
മനുഷ്യരുമായി ഇടപഴകുന്നത് കുറവായതുകൊണ്ടു തന്നെ വവ്വാൽ രോഗങ്ങളൊന്നും പെട്ടെന്ന് നമ്മളിലേക്ക് പടരില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ ഇതിലും മനോഹരമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, ബൈ.